നമസ്കാരം. യു എയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ മഴയും വെള്ളക്കെട്ടും. അറബ് മേഖലയിൽ അത്യപൂർവമായ കാലാവസ്ഥയാണ് ചൊവ്വാഴ്ച അനുഭവപ്പെട്ടത്. നിർത്താതെ പെയ്ത ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും മിന്നലും എത്തിയത് ജനങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി. ഒട്ടേറെ പേരാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും കുടുങ്ങിക്കിടക്കുന്നത്. ചൊവ്വാഴ്ച മാത്രമായി 75 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തത്. 7 എമിറേറ്റുകളിലും ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അൽ ഐനിലെ ഖദം അൽ ശക്ല പ്രദേശത്താണ്. 24 മണിക്കൂറിനുള്ളിൽ 254.8 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചതെന്ന് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. 2016 March 9 ഷുവൈ സ്റ്റേഷനിൽ 287.6 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയതായും സെൻറ്റർ അറിയിച്ചു. അതിശക്തമായ മഴയാണ് യു എയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ചത്. തിങ്കൾ മുതൽ April 16 ചൊവ്വാഴ്ച വരെ രാത്രി 9 മണി വരെ 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ചത് ഏറ്റവും ഉയർന്ന മഴയാണ്. രാജ്യത്ത് മഴക്കെടുതിയിൽ ഒരാൾ മരിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 40 വയസ്സുള്ള സ്വദേശി പൗരനാണ് റാസൽഖൈമിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. 100 വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും നിരവധി ഷോപ്പിംഗ് മാളുകളിലും മെട്രോ സ്റ്റേഷനുകളിലും വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് ദീർഘത്തിൻ്റെ നാശനഷ്ടമാണ് മഴയിലുണ്ടായിരിക്കുന്നത്. ഇന്ന് ബുധനാഴ്ച രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ദുബായ്, ഷാർജ, ഫുജൈറ എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ വെള്ളക്കെട്ടും തുടരുകയാണ്. റോഡ് വ്യോമഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. പലയിടത്തെയും വെള്ളക്കെട്ട് നീക്കം ചെയ്യാനും പൊതുഗതാഗതം സാധാരണ നിലയിലാക്കാനുമുള്ള ശ്രമത്തിലാണ് അധികൃതർ. കൂറ്റൻ പമ്പുകൾ എത്തിച്ചാണ് പലയിടത്തെയും വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നത്. ജനജീവിതം സാധാരണമാക്കാൻ ഇനിയും സമയമെടുത്തേക്കും. ഉപരിതല മർദ്ദം കുറഞ്ഞ് മോശം കാലാവസ്ഥയ്ക്ക് കാരണമായ 2 തരംഗങ്ങൾ ഉണ്ടായതാണ് അത്യപൂർവ കാലാവസ്ഥയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട്. ഒമാനിലെ വിവിധ ഗവൺമെന്റുകളിൽ ഇതുവരെ പ്രവർത്തനക്ഷമമാക്കിയ 18 ദുരിതാശ്വാസ അഭയകേന്ദ്രങ്ങളിൽ 1333 വരെ പ്രവേശിപ്പിച്ചതായി നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റും അറിയിച്ചു. അൽ ബുറൈമിയിൽ നിന്ന് സൊഹാറിലേക്കുള്ള വാദി അൽ ജിസി റോഡും അൽ ജബൽ അൽ അഗ്ദർ റോഡും സുരക്ഷ കണക്കിലെടുത്ത് അടച്ചിട്ടതായും അറിയിപ്പിൽ പറയുന്നു. രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ അവസാനിക്കുന്നതുവരെ കടലിൽ പോകുന്നതും സമുദ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കണമെന്ന് ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം എല്ലാ കപ്പൽ ഉടമകളോടും മറൈൻ യൂണിറ്റുകളോടും സമുദ്ര ഗതാഗത കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് യു എയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദുബായ്, അൽഐൻ, ഫുജൈറ ഉൾപ്പെടെ മേഖലകളിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. സ്വകാര്യ മേഖലയിൽ ആവശ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം നൽകാനും നിർദ്ദേശമുണ്ട്. വിദ്യാലയങ്ങൾക്ക് അവധിയാണ്.